നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ പി എസ് സിക്ക് പഠിച്ചു തുടങ്ങുന്നവരുണ്ട്. ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഈ ഒരു സമയത്താണ് കുറെ പേരൊക്കെ പി എസ് സിയിലേക്ക് വന്നിരിക്കുന്നത്, പി എസ് സി പഠനം തുടങ്ങുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, ഞാൻ എങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേരുടെ മെസ്സേജസും കമന്റ്സും ഒക്കെ കാണാറുണ്ട്. അപ്പോ ആദ്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പം എങ്ങനെയൊക്കെ പഠിക്കാം, എങ്ങനെ റാങ്ക് ഫയലിൽ നിന്ന് പഠിക്കാം, എങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്യാം, എങ്ങനെ ടൈം ടേബിൾ തയ്യാറാക്കാം എന്നൊക്കെ നേരത്തെയും നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ ലിങ്ക് നമ്മൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. അപ്പം അതല്ല ഇവിടെ പറയാൻ പോകുന്നത്. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വാങ്ങിച്ചു വെക്കുക അല്ലെങ്കിൽ കളക്ട് ചെയ്ത് വെക്കാം, എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വേണ്ടത്, ഒരു ബേസിക് നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആദ്യം തന്നെ ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. ഒരു നോട്ട്ബുക്ക് എന്നല്ല, ചെറിയ ചെറിയ നോട്ട്ബുക്കുകൾ വാങ്ങാൻ കിട്ടും. ഇപ്പൊ നേരത്തെയും നമ്മൾ കാണിച്ചിട്ടുണ്ട് പല ചെറിയ ചെറിയ നോട്ട്ബുക്സിൽ ഓരോരോ സബ്ജക്ട് വൈസ് നോട്ട് എഴുതി പോകുന്നത്. അപ്പോൾ എ ഫോർ ഷീറ്റിൽ നോട്ട് എഴുതുന്നവരുണ്ടായിരിക്കും, അത് ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെ സൂക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ ഏറ്റവും നല്ലത് ചെറിയ ചെറിയ നോട്ട്ബുക്കുകൾ വാങ്ങിയിട്ട് ഓരോ സബ്ജക്റ്റിനും ഓരോ ബുക്ക് അലോട്ട് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയുള്ള നോട്ട് ബുക്കുകൾ വാങ്ങിക്കുക. ഓൺലൈനായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. മൈ നോട്ട്ബുക്കിന്റെ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് റാങ്ക് ഫയൽ ആയാലും ഇതുപോലെയുള്ള സപ്ലിമെന്റ്സ് ആയാലും ഒക്കെ, ഇതുപോലെ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ വാങ്ങാനായിട്ടും സാധിക്കും. അപ്പൊ ആദ്യം തന്നെ നോട്ട്ബുക്ക് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ എല്ലാവരും ഓർക്കും റാങ്ക് ഫയൽ ഉണ്ട്, അപ്പോ റാങ്ക് ഫയലിൽ മാർക്ക് ചെയ്ത് പഠിക്കുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത്രയും ഒരുപാട് പേജസ് ഉള്ളതാണ്. അതുകൂടാതെ നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു പ്രത്യേക പോയിന്റ് എക്സ്ട്രാ പഠിക്കുവാണ്, എന്തെങ്കിലും വായിക്കുമ്പോൾ ഒരു തൊഴിൽ വാർത്ത തൊഴിൽ രീതി മറിച്ചു നോക്കുമ്പോൾ, അല്ലെങ്കിൽ നേരത്തെ ഉള്ള ഒരു റാങ്ക് ഫയലിൽ നിന്നോ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെക്കണം, അപ്പൊ അതിനൊക്കെ വേണ്ടി എന്ത് കരുതണം, നോട്ട്ബുക്കുകൾ കരുതുക. അപ്പൊ അത് സീനിയർ സ്റ്റഡി തുടങ്ങുന്നു എന്നതിന്റെ ഒരു ലക്ഷണം തന്നെയാണ്. പിന്നെ ആദ്യമായിട്ട് പഠനം തുടങ്ങുന്നവരാണെങ്കിൽ ഒരു റാങ്ക് ഫയൽ എന്തായാലും വാങ്ങുക. അപ്പോൾ റാങ്ക് ഫയൽ ഏത് പബ്ലിക്കേഷന്റെ വാങ്ങണം എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്, ഏത് വേണം. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു ഷോപ്പിൽ പോയി, നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ ഒരു ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ഏതാണ് വായിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്നത്, പഠിക്കാൻ തോന്നുന്നത് എന്ന് നോക്കുക. ഇപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും, ചില രീതി ചിലർക്ക് വളരെ വലുതാക്കി വളരെ ഹൈലൈറ്റ് ചെയ്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന പിക്ചറൊക്കെ കൊടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ചെറിയ അക്ഷരങ്ങളായാലും കുഴപ്പമില്ലാതായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇഷ്ടമുള്ള അനുസരിച്ച് വാങ്ങുക. ഓൺലൈനായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ മൈ നോട്ട്ബുക്കിന്റെ സ്റ്റോറിൽ നിന്നും വാങ്ങാം. ഏത് റാങ്ക് ഫയലായാലും വാങ്ങിയാൽ മതി, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഈ റാങ്ക് ഫയൽ മാത്രം പോരാ, വേറെ കുറച്ച് അഡീഷണൽ കാര്യങ്ങളും കൂടി ഉണ്ട്. ഇപ്പോഴത്തെ എക്സാമിന്റെ ഒക്കെ ഒരു നിലവാരവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ എക്സാമിന്റെ ഒരു പാറ്റേണും ഒക്കെ വെച്ച് നോക്കുമ്പോൾ റാങ്ക് ഫയൽ മാത്രം പോരാ, പിന്നെ എന്താണ് വേണ്ടത്? ഒരു കാര്യം കൂടി നമ്മൾ നേരത്തെയും പറയുന്നത് തന്നെയാണ്. നേരത്തെ എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും തന്നെ പി എസ് സിക്ക് പഠിക്കുന്ന കാര്യം പറയുമ്പോൾ എല്ലാവരും പറയുന്ന രണ്ട് കാര്യമാണ് റാങ്ക് ഫയലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും. ഒന്നുകിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കുകയോ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുകയോ ചെയ്യുക, PDF ആയിട്ട് തന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബുക്ക്ലെറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും. അതിന്റെ കൂടെ എക്സ്പ്ലനേഷൻ കൂടി ഉള്ള ബുക്ക്ലെറ്റുകൾ അവൈലബിൾ ആണ്, അപ്പോൾ അതുപോലെയുള്ള ബുക്ക്ലെറ്റ്സ് വാങ്ങാം. അപ്പോൾ റാങ്ക് ഫയലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും മസ്റ്റ് ആണ്. പിന്നെ അടുത്ത കാലത്തായിട്ട് നമുക്ക് തുടങ്ങിയിട്ടുള്ള ഒരു അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് SCERT ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ അത് സമഗ്രയുടെ പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ മൈ നോട്ട്ബുക്കിന്റെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. SCERT ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റഡ് ആയിട്ടുള്ളത് അടുത്തുള്ള കുട്ടികൾ പഠിക്കുന്ന അവരുടെയൊക്കെ അവൈലബിൾ ആണെങ്കിൽ അത് വാങ്ങാം. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കുകൾ വേണം. ഇതൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് പഠനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ 3 മാസം കൊണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ പഠനം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക കാണാനായിട്ട്. ഇനിയുള്ള ഒരു കാര്യം PSC ബുള്ളറ്റിൻ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ക്ലാസ്സിലെ
ക്ലാസ്സിലൊക്കെ പി എസ് സി ബുള്ളറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലായിട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ആ പി എസ് സി ബുള്ളറ്റിനിലേക്ക് തിരിയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ അടുത്ത് നടന്ന എക്സാമുകൾക്കൊക്കെ തന്നെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുള്ളത് ഡയറക്റ്റ് പി എസ് സി ബുള്ളറ്റിനിൽ നിന്നാണ്. അപ്പോൾ അത് വളരെ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കി പോവുക. പി എസ് സി ബുള്ളറ്റിന്റെ പഴയ എഡിഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ ഈ വർഷത്തെ എക്സാമിന് കഴിഞ്ഞ വർഷത്തെ പി എസ് സി ബുള്ളറ്റിൻ ആണ് അല്ലേ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ആ കഴിഞ്ഞ വർഷത്തെ പി എസ് സി ബുള്ളറ്റിൻ പി ഡി എഫ് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട് സൈറ്റിൽ, ഇല്ലെങ്കിൽ എല്ലാ മാസവും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കടയിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർന്നു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വാങ്ങി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ പി എസ് സി ബുള്ളറ്റിൻ വളരെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ അത് അഡീഷണൽ ആയിട്ട് പഠിക്കുക. ഇപ്പൊ ഇതൊരു മത്സര പരീക്ഷയാണ്, നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ നമ്മളൊരു എക്സാമിന്, യൂണിവേഴ്സിറ്റി എക്സാമിന് അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം മാർക്ക് കിട്ടിയാൽ മതി, ഇത്രയും എഴുതി വെച്ചാൽ നമുക്ക് ഇത്രയും മാർക്ക് കിട്ടി അല്ലെ, ഇത്രയും പെർസെൻറ്റേജ് കിട്ടി, അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ അതേ പെർസെൻറ്റേജ് മറ്റൊരാൾക്കും കിട്ടാം, ഒരു പ്രോബ്ലം ഇല്ല അല്ലെ. പക്ഷെ അതല്ല, ഇതൊരു മത്സര പരീക്ഷയാവുമ്പോൾ നമ്മൾ മേടിക്കുന്ന ഒരു 0.1 മാർക്ക് വരെ വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പൊ ആ ഒരു 0.1 മാർക്ക് വരെ നമുക്ക് കളയരുത്. നമുക്ക് അഡീഷണലി എത്രമാത്രം കൂട്ടാമോ അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് അതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പൊ അതിനുവേണ്ടി ഈ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഈ സപ്ലിമെന്റ്സും കൂടി നമ്മൾ നേടണം, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള അറിവുകൾ കൂടി നമ്മൾ നേടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളത് ഒ എം ആർ ഷീറ്റ് പ്രാക്ടീസ്. ആ ഒരു പ്രാക്ടീസ് വരാൻ വേണ്ടിയിട്ട് തുടക്കക്കാർക്ക് എന്ത് ചെയ്യണം? ഈ ആദ്യത്തെ എക്സാം തന്നെ അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ തെറ്റിപ്പോയി, മാർക്ക് ചെയ്യാൻ ശരിക്കും മാർക്ക് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഒ എം ആർ ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. മൈ നോട്ട്ബുക്കിന്റെ സൈറ്റിലെ ലിങ്ക് താഴെ കൊടുക്കുക. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം പ്രിന്റ് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ മാസമായിട്ട് കുറച്ച് പ്രിന്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ ഒ എം ആർ ഷീറ്റ് പ്രാക്ടീസ്, ആ ഒരു ഷീറ്റ് വേണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് വേണം. പിന്നെ എല്ലാവർക്കും അറിവുള്ളതാണ്, എല്ലാവരും തന്നെ വരുത്താറും ഉണ്ടാകും, തൊഴിൽ വാർത്ത അല്ലെങ്കിൽ വീഥി സപ്ലിമെന്റ്സ് വാങ്ങിക്കുക. തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ വീഥി സപ്ലിമെന്റ്സ് വാങ്ങിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ, ഇതിൻ്റെ കൂടെയുള്ള ഹരിശ്രീ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചർ ചെയ്തിരിക്കുന്ന ആ സ്റ്റോറിയൊക്കെ വായിക്കുക. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ഈ തൊഴിൽ വാർത്താ വീഥി ഒക്കെ പേപ്പറിലൊക്കെ മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും. ഈ മോഡൽ എക്സാംസ് എന്ന് പറയുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയ ഒന്നാണ്. പലപ്പോഴും ടഫായിരിക്കും, അതായത് നമ്മുടെ സാധാരണ പി എസ് സി എക്സാമിനേക്കാളും കുറച്ചും കൂടി നിലവാരം കൂടിയത് അല്ലെങ്കിൽ കുറച്ചും കൂടി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യുക, അതിൻ്റെ ആൻസേഴ്സ് പഠിച്ചെടുക്കുക, അത് എന്തായാലും നിങ്ങൾ നോക്കേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നമുക്ക് വേണം. നോട്ട്ബുക്ക് വേണം, റാങ്ക് ഫയൽ വേണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ബുക്ക്ലെറ്റ് വേണം, SCERT ടെക്സ്റ്റ് ബുക്ക് വേണം, പി എസ് സി ബുള്ളറ്റിൻ വേണം, ഒ എം ആർ ഷീറ്റ് ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് അത് വേണം, തൊഴിൽ വാർത്ത അല്ലെങ്കിൽ വീഥി സപ്ലിമെന്റ്സും നോക്കുക. ഇപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒരാൾ തൊഴിൽ വാർത്ത വാങ്ങിയാലോ, മറ്റുള്ള തൊഴിൽ വീഥി വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തൊക്കെ പഠിക്കുക. ഓക്കെ, അപ്പൊ അതുപോലെ കറണ്ട് അഫയേഴ്സ്, ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്കിലും കറണ്ട് അഫയേഴ്സ് പഠിക്കണം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നമുക്ക് ബുള്ളറ്റിൻ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് മാഗസിൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും, അതും വാങ്ങാം. പക്ഷെ അന്നുള്ള ന്യൂസ് പേപ്പറിൽ നിന്നുള്ള നോട്ട്സും ഉണ്ടാക്കി നോക്കുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ്, കറണ്ട് അഫയേഴ്സ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നോക്കി പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ തുടക്കക്കാരി ചെയ്യേണ്ടത്. ഇനി നമുക്ക് പ്ലേലിസ്റ്റിൽ പല പല ടോപ്പിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, ഒരു PDF അവൈലബിൾ ആണ്. PDF എന്ന് പറയുന്നത് എല്ലാ ക്ലാസ്സുകളും, മൈ നോട്ട്ബുക്കിന്റെ നേരത്തെയുള്ള ക്ലാസ്സുകളുടെ ഓരോ ടോപ്പിക് വൈസ്, അതുപോലെ ഓരോ എക്സാം വൈസ് ഉള്ള പ്ലേലിസ്റ്റുകൾ ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം ലിങ്കുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു PDF ഉണ്ട്. അപ്പൊ ആ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്താലും മതി. 7510893107 നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താലും മതി, അല്ലെങ്കിൽ മൈ നോട്ട്ബുക്ക് PSC, ഇതാണ് ആ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് വരുന്നത്. അപ്പൊ അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഈ PDF കിട്ടും. ആ PDFനകത്ത് ഓരോ ടോപ്പിക് വൈസ് അല്ലെങ്കിൽ ഓരോ എക്സാം വൈസ് ഉള്ള പ്ലേലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പഠിക്കാം, അതായത് സെർച്ച് ചെയ്ത് കഷ്ടപ്പെടേണ്ട, ഓരോന്നും ആ ഒരു ടോപ്പിക് വൈസ് നമുക്ക് പഠിച്ചു പഠിച്ചു പോകാം.
അതിൽ മലയാളത്തിന്റെ പ്ലേലിസ്റ്റ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ മലയാളത്തിന്റെ ടോപ്പിക്കുകൾ മാത്രമായിട്ട് വേറൊരു പി ഡി എഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പി ഡി എഫിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ക്ലാസ്സിന്റെ ലിങ്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലിക്ക് ചെയ്താൽ നേരെ അതിലേക്ക് പോകും. ഇപ്പോൾ ആദ്യം പറഞ്ഞ പി ഡി എഫില് സ്റ്റഡി മെറ്റീരിയൽസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിന്റെയും ലിങ്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിലബസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണോ, അല്ലെ ഒരു ടൈം ടേബിൾ പോലെ വേണോ, അപ്പോൾ കുറച്ച് ടൈറ്റ് ആണ് എക്സാം അല്ലേ, അപ്പോൾ നല്ലതായിട്ട് ശ്രമിക്കണം. അത്രയും ഉറപ്പായിട്ട് എന്തായാലും പഠിക്കണം, പഠിക്കും എന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യുക. നമുക്ക് അങ്ങനെ ഒരു വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഇന്റൻസീവ് കോച്ചിങ് അല്ലെങ്കിൽ ഇന്റൻസീവ് ക്ലാസ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.